എ ബി സി സ്പോർട്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേൾഡ് ഫേമസ് ബ്രാൻഡായ എസിക്സിന്റെ ജെൽ റോക്കറ്റ് സീരീസിലെ ഷൂസിന്റെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഈ കസ്റ്റമർ സെല്ലിൽ നിന്ന് ജെൽ റോക്കറ്റിനെ കുറിച്ച് എൻക്വയറി വരുമ്പോൾ പലപ്പോഴും ഇൻബിൽറ്റ് ജെല്ലുള്ള സിലിക്കോൺ ജെല്ലുള്ള സീരീസ് അല്ല ഇത്, അതിന്റെ ഉള്ളിൽ കുഷീനിങ്ങിന് സിലിക്കോൺ ജെല്ല് ഇല്ല എന്നുള്ളൊരു ധാരണയിൽ നമുക്ക് എൻക്വയറീസ് വരാറുണ്ട്. ഇങ്ങനെ ഇൻബിൽറ്റ് സിലിക്കോൺ ജെല്ലുള്ള ഒരു ഷൂസ് എന്നുള്ള ധാരണയിലാണ് പലപ്പോഴും ആളുകൾ ഇത് വാങ്ങുന്നത്. ഇന്ന് നമുക്ക് ഈ ഒരു ഷൂസിൻ്റെ അകത്ത് എന്തൊക്കെ കുഷ്യൻസാണ്, ഏത് രീതിയിലുള്ള കുഷ്യനാണ്, മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കീറി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ജെൽ റോക്കറ്റ് ടെന്നിൻ്റെ ഒരു ജെൽ റോക്കറ്റ് ടെൻ സീരീസിലെ ഒരു ഷൂസ് എടുത്തിട്ട് നമ്മൾ നോക്കുകയാണ്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ജെൽ റോക്കറ്റ് ടെൻ സീരീസിലെ ഈ ഷൂസ് നമ്മളെടുത്ത് നമ്മളത് കീറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനാണ് നമ്മളിപ്പോൾ കീറിയിരിക്കുന്നത്. ഈ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കുഷ്യനിങ് എഫക്റ്റ് എങ്ങനെയുണ്ട്, അതിൻ്റെ ഇൻസോളിൻ്റെ ഒരു തിക്നെസ് ആണ് നമുക്ക് കാണാൻ പാകത്തിനാണ് നമ്മളിപ്പോൾ കീറിയിരിക്കുന്നത്. മറ്റുള്ളൊരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റുള്ള ബ്രാൻഡുകളുടെ ഷൂസ് വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു കുഷ്യനിങ് ഉള്ളൊരു ഷൂസാണ് ഈ ജെൽ റോക്കറ്റ് ടെന്ന്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ ഇതിന് നമുക്ക് ജെല്ലുകളൊന്നുമില്ല. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു നമ്മുടെ ഒരു ഉപ്പൂറ്റി വരുന്നൊരു ഭാഗത്ത് നമ്മളിത് കട്ട് ചെയ്യുന്നൊരു കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ കൂടി നമുക്ക് ഈ ജെല്ല് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റോങ് ഇൻഫർമേഷൻ കിട്ടി അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണയിൽ ജെൽ റോക്കറ്റ് സീരീസിൽ ഇൻബിൽറ്റ് ജെല്ലുണ്ട് എന്ന് എന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്ക് നമ്മളിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ആകെ നമ്മൾ ഉപ്പൂറ്റി വരുന്ന ഭാഗത്ത് നമ്മളിത് കീറി മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏക ഒരു കുഷ്യൻ, ചെറിയൊരു കുഷ്യൻ കിട്ടാവുന്ന ഒരു ചെറിയൊരു സ്ക്വയർ രീതിയിലുള്ള ഒരു കുഷ്യൻ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നുള്ളൂ. ബാക്കിയെല്ലാം സാധാരണ ഷൂ പോലെ തന്നെ നമ്മുടെ ഒരിതുണ്ട്. പക്ഷേ മറ്റുള്ള ഷൂകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഇതിൻ്റെ ആ ഒരു കുഷ്യനിങ്ങിൻ്റെ ഒരു തിക്നെസ്, ആ തിക്നെസ് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ മറ്റുള്ള ഏത് ബ്രാൻഡിനെ വെച്ച് കമ്പയർ ചെയ്താലും തിക്നെസ് ഒരു 5-6 mm കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു തിക്നെസ്സും ആ ഒരു പെർഫെക്ഷനും ഇതിലുള്ളത് കൊണ്ടാണ് ഇവർ ഈ ജെൽ റോക്കറ്റ് സീരീസിന് ഒരു പേര് കൊടുക്കാൻ തന്നെ ഒരു കാരണം. അപ്പോൾ നമുക്ക് കുഷ്യനിങ് നമുക്ക് ഉപ്പൂറ്റിക്ക് വരുന്ന കുഷ്യനിങ് അത്രയും സോഫ്റ്റ് ആയിരിക്കും. അതിലുപരി നമുക്ക് നമ്മുടെ ഈ ആങ്കിളിന് കിട്ടുന്ന സപ്പോർട്ട്, ഇതിൻ്റെ നാല് സൈഡിൽ നമുക്ക് വരുന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ ആങ്കിളിന് കിട്ടുന്ന, ആ സപ്പോർട്ടും മറ്റുള്ള ബ്രാൻഡിനെ അപേക്ഷിച്ചിട്ട് ഒരു എക്സ്ട്രാ ഒരു ഇറങ്ങിയതിന് കൂടുതലുണ്ടാവും. ജെൽ റോക്കറ്റ് ടെൻ സീരീസിൽ ഇൻബിൽറ്റ് ജെല്ലില്ല എന്നിരുന്നാൽ കൂടി അതിൻ്റെ പെർഫെക്ഷനും അതിൻ്റെ സോഫ്റ്റ്നെസ്സും വളരെ മികച്ചതാണ്. അതായത് ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ഷൂസാണ് ഈ ജെൽ റോക്കറ്റ് ടെൻ. സൗണ്ട് മൈൻഡിൻ്റെ സൗണ്ട് ബോഡി എന്ന ലാറ്റിൻ ഫ്രേസിൻ്റെ ചുരുക്കരൂപമാണ് എസിക്സ് എന്ന പേര്. 1949 മുതൽ വിപണിയിലുള്ള എസിക്സ് ഇപ്പോഴും പല പല മോഡലുകൾ കൊണ്ട് ബാഡ്മിൻ്റൺ രംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എ ബി സി സ്പോർട്സിലൂടെ.